ഇപ്പോൾ സസ്യബുക്കുകളും മാംസബുക്കുകളും ഉണ്ട് അവിടെ. സസ്യബുക്കുകൾക്ക് സസ്യം, മാംസബുക്കുകൾക്കോ അയേ നിങ്ങളിതൊന്നും പറഞ്ഞാൽ ശരിയല്ല, ഞങ്ങളുടെ വയറ് ശവക്കുഴി ആയാലേ പറ്റുള്ളൂ എന്നവർ. ശവപ്പറമ്പാക്കാതെ അവർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റില്ല അവരുടെ വയറ്. മറ്റുള്ളവർക്കോ അത് പറ്റൂല. ഈ രണ്ടാൾക്കും തമ്മിൽ എന്താ വ്യത്യാസം? ഇനിയിപ്പോൾ ഇത് ഏതാ നല്ലത് എന്നൊരു പരിചിന്തനത്തിന് തയ്യാറുണ്ടോ? ചിലരുണ്ടാവില്ല, ചിലരതിന് തയ്യാറാവും. തയ്യാറായിക്കഴിഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴോ ആ നിമിഷത്തിൽ മാറുക. ആ നിമിഷത്തിൽ മാറുന്നവർ എത്ര പേരാ? അയ്യോ ഞങ്ങൾ ആരും ഇങ്ങനെ ചിന്തിച്ചില്ലല്ലോ, ചിന്തിച്ചില്ലല്ലോ, ചിന്തിച്ചില്ലല്ലോ. പിന്നെ ചിന്തിക്കാനല്ലേ മനുഷ്യൻ്റെ മനസ്സ്. ഇപ്പം മദ്യപാനം, മദ്യപാനം നല്ലതാണെന്ന് ആരാ പറഞ്ഞേ? പുകവലി നല്ലതാണെന്ന് ആരാ പറഞ്ഞേ? പല വിധത്തിലുള്ള പുകയില സമ്പ്രദായം, ഡ്രഗ്സൊക്കെ ഇത് നല്ലതാന്ന് ആരാ പറഞ്ഞേ? പിന്നെ അതിൻ്റെ പിന്നാലെ പോണത് എന്തിനാ? ചിലർക്ക് അത് പോവാനിഷ്ടമാണ്. ഇതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധാമയോയം പുരുഷോ യോ യ ശ്രദ്ധ സയേവ സഹ. ഒരു മനുഷ്യൻ അയാളിലുള്ള ശ്രദ്ധയാണ്. ആ ശ്രദ്ധ സാത്വികമാകാം, രാജസമാകാം, താമസമാകാം. നോക്കൂ, ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി ഒരാടിനെ കൊണ്ടുപോയി നിർത്തി പിടിച്ചിട്ടൊരു വാളുകൊണ്ട് ടാപ്പ്, ഇങ്ങനെ എത്ര വെട്ടിയാലും ആ വെട്ടുന്ന കയ്യിനോ മനസ്സിനോ ഒരു തരത്തിലുള്ള കുലുക്കവും വരുന്നില്ലല്ലോ. ആലോചിച്ച് നോക്കൂ, ഇത് മനുഷ്യനല്ലേ? നമുക്കും ഇല്ലേ കുട്ടികൾ? നമ്മുടെ ഒരു കുട്ടികൾക്കാണ് ഇങ്ങനെ ഒരു തലയെഴുത്ത് വന്നതെന്ന് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ വ്യാഖ്യാനം ആട് അതിനു വേണ്ടി ഉണ്ടായതാണ്. ഇതാരാ പറയാൻ? നമ്മൾ ആട് പറയുമോ? അത് അവർക്കൊരു ഭരണഘടനയും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാമെന്ന്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, സമ്മതിക്കുമോ നിങ്ങളത്? ഇവിടെ കയ്യൂക്ക് കാര്യക്കാരനല്ലേ ഇപ്പം നടക്കണത്. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സയേവ സഹ. അപ്പോൾ അർജുനോട് മറുപടി പറയാണ്, ശ്രദ്ധയാണ് ഒരു മനുഷ്യനെ തെളിക്കുന്നത്. ആ ശ്രദ്ധ അവൻ്റെ സത്വത്തിൽ നിന്ന് വരുന്നതാണ്. തൻ്റെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവ മൂന്നും കൂടിച്ചേർന്നതാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിലുള്ള തരംതിരിവാണ് ഒരു മനുഷ്യനെ പ്രവർത്തിപ്പിക്കുന്നത്. ഈ തരംതിരിവ് എവിടുന്നുണ്ടായി എന്ന് ചോദിച്ചാൽ പ്രകൃതി തന്നെ എവിടുന്നുണ്ടായോ അവിടുന്നുണ്ടായതാണ്. അതിൽ മനുഷ്യനിൽ മാത്രമേ ഇത് പരിഷ്കാരത്തിന് വിധേയമുള്ളൂ, പുനരാവിഷ്കരണത്തിന് സാധ്യതയുള്ളൂ. ഒരു മാംസബുക്കിന് സസ്യബുക്കാവാം, മറിച്ചുമാവാം. ഒരു കള്ളന് ഏറ്റവും നല്ല മനുഷ്യനാവാം. എങ്ങനെയാണ് നമ്മുടെ രത്നാകരൻ വാൽമീകി മഹർഷിയായത്? വ്യാസമഹർഷി എങ്ങനെയാണ് വ്യാസനായത്? ആരാ അദ്ദേഹത്തിനെ വളർത്തിയത്? ആരാ വളർത്തിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അച്ഛനെ അമ്മയും ഉപേക്ഷിച്ചില്ലേ? അദ്ദേഹം എവിടെ പോയി? ആര് വളർത്തി? ആരമ്മിഞ്ഞ കൊടുത്തു? ആര് ഭക്ഷണം കൊടുത്തു? ഡ്രസ്സ് കൊടുത്തത് ആരാ? ഏത് പാഠശാലയിലാണ് പഠിച്ചത്? ആരായിരുന്നു അധ്യാപകൻ, ആചാര്യൻ? ഒരു വർത്തമാനവും നമുക്കറിയില്ല, അജ്ഞാതമാണത്. രണ്ടു പേരുടെ ജന്മവും വിശേഷമാണ്. ഒന്ന് കാട്ടുകള്ളൻ, പിന്നെ ഒന്നോ മുക്കുവപുത്രൻ. ആ വ്യാസമഹർഷിയാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഇവിടെ ജാതി വ്യത്യാസമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഈ രണ്ട് മറുപടി മാത്രമേ പറയാനുള്ളൂ. ഈ രാജ്യത്തിൻ്റെ സംസ്കാരം എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക്? ഗുണാഹ സർവത്ര പൂജ്യന്തേ പിതൃവംശോ നിരർത്ഥക. എവിടെ ഗുണങ്ങളുണ്ടോ, മൂല്യങ്ങളുണ്ടോ, ആദരണീയമായ ഘടകങ്ങളുണ്ടോ, അവിടെ എല്ലാവരും പൂജിക്കും. പിതൃവംശോ നിരർത്ഥക. അച്ഛൻ ആരായിരുന്നു, അമ്മ ആരായിരുന്നു ആണ് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. നല്ല അച്ഛൻ വേണം, അമ്മ വേണമെന്ന് പറയണത് എന്തിനാ? നല്ല കുട്ടി വേണമെന്ന് പറഞ്ഞിട്ടാ. ഇവിടെ കുട്ടി നല്ലതാണെങ്കിലോ പിന്നെ അച്ഛനമ്മമാരെ പറ്റി ചിന്തിക്കണോ? ഇനി കുട്ടി മോശമാണെങ്കിലോ അച്ഛനമ്മമാരെ പറ്റി ചിന്തിച്ചിട്ട് എന്താ കാര്യം? പൊന്ന് കെട്ടിയ അച്ഛനും അമ്മയ്ക്കും കരിക്കട്ടെ ഒരു കുട്ടി ഉണ്ടായാൽ,
പൊന്നുകെട്ടി അച്ഛനാ, പൊന്നുകെട്ടി അച്ഛനാ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കുട്ടി കരിക്കട്ടെ ആയില്ലേ? നേരെ മറിച്ച് കരിക്കട്ടയ്ക്കുണ്ടായ പൊൻപുത്രനാണെങ്കിലോ പിന്നെന്തിനാ അന്വേഷിക്കണേ? എടോ, പുത്രൻ പൊൻപുത്രനാണ്, അവിടുന്ന് അങ്ങുള്ളതൊക്കെ വിട്ടുകളയ. ഇതാണ് ഇവിടുത്തെ സംസ്കാരം. പിതൃവംശോ നിരർത്ഥകഹാണ്. അതിന് ഉദാഹരണം പറയാണ്, വാസുദേവോ യഥാ തദ്വത് വസുദേവോ നമ്യതേ. വാസുദേവനുണ്ടല്ലോ കൃഷ്ണൻ, അദ്ദേഹത്തിനെ നമസ്കരിക്കുന്നത് മാതിരി ഒറ്റ നമസ്കാരം വസുദേവന് കിട്ടില്ല. അച്ഛനാണെന്ന് പറഞ്ഞ അവിടെ ഇരുന്നോട്ടെ, കൃഷ്ണൻ പോയി ഒന്ന് പ്രണമിക്കേയിരിക്കാം വല്ലപ്പോഴൊക്കെ, ജനങ്ങളുടെ അടുത്തൊന്നും കിട്ടില്ല. വാസുദേവോ യഥാ തദ്വത് വസുദേവോ നമ്യതേ. അപ്പോൾ ഇവിടെ ആരും ജാതി വ്യത്യാസത്തിനെ പറ്റി പറഞ്ഞ് പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങൾ നന്നായിക്കോളൂ, നിങ്ങളുടെ സ്വഭാവം മാറ്റൂ, ആരെ വേണമെങ്കിൽ വിളിച്ചു കൊണ്ടുവരൂ, നല്ല ആചാര്യന്മാർക്ക് അടുക്കിലേക്ക് പോവൂ, എനിക്ക് ഗുണങ്ങൾ പഠിപ്പിച്ചു തരൂ, മൂല്യങ്ങൾ പഠിപ്പിച്ചു തരൂ, ഞാൻ നന്നാവട്ടെ എന്ന് പറയൂ, എൻ്റെ കുട്ടികൾ നന്നാവട്ടെ എന്ന് വിചാരിക്കൂ. അതിനുവേണ്ടി നിങ്ങൾ പൂജ ചെയ്യേ, പുഷ്പം പറിക്കുകയെ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ദാ വർത്തമാനം വായി പറഞ്ഞില്ലേ ഞാൻ, 10-26 ലക്ഷണങ്ങൾ. അത് വല്ലതും നിങ്ങൾ പാടുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് നേരെയാവുക? ചെണ്ട കൊട്ടിയത് കൊണ്ട് കാര്യം നടക്കില്ലല്ലോ. മനുഷ്യൻ്റെ സ്വഭാവം നന്നാവണം, അതാണ് നമുക്ക് ആവശ്യം. അപ്പം ഇവിടെ ജാതി ഒരിക്കലും തടസ്സമായിട്ട് നിന്നിട്ടില്ല, ഒരു കാലത്തും നിന്നിട്ടില്ല. അവനവൻ്റെ സ്വഭാവമാണ് തടസ്സമായിട്ട് നിന്നിട്ടുള്ളത്. അവനവൻ്റെ ഇച്ഛാശക്തി ഉണരാത്തതാണ് ഇവിടെ കുഴപ്പം. നമ്മുടെ ആത്മബലം പ്രകടമാവണില്ല, അതാണ് നമുക്ക് ആവശ്യം. ചീത്ത എനിക്ക് വേണ്ട, നല്ലത് എനിക്ക് വേണം, എനിക്ക് ഉയർച്ചയാണ് ആവശ്യം. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. 6-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നതാണ്, വേദവ്യാസന് എഴുതിയിട്ടുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും അവനവനെ ഉദ്ധരിക്കൂ, ഉദ്ധരിക്കൂ. എവിടം കൊണ്ട്? ആത്മബലം കൊണ്ട്, ആത്മവിവേകം കൊണ്ട്. ഇടിച്ചു താഴ്ത്തരുത്, ഇടിച്ചു താഴ്ത്തരുത്. ഞാനോ താണവനാണ്, ഞാനോ താഴത്ത് കിടക്കുന്നവനാ, ഞങ്ങൾക്ക് സംഘടിക്കാനേ പറ്റുള്ളൂ. അതല്ല അവിടെ ആവശ്യം, ഞങ്ങൾക്ക് സംസ്കരിച്ചെടുക്കാൻ സാധിക്കും, സംസ്കരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ബലമുണ്ട്, അറിവുണ്ട്, ഇവിടെ ശാസ്ത്രമുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, എല്ലാമുണ്ട് അവിടെ. ആര് പറഞ്ഞു ഗീത എടുക്കരുതെന്ന്, തുടരുത് എന്ന് പറയുന്നുണ്ടോ ഭഗവത്ഗീത നമ്മളോട്? ഭാരതം, മഹാഭാരതം എന്ന് പറയുന്നത് 5-ാമത്തെ വേദമാണ്. ഋക്ക്, സാമം, യജുസ് അഥർവം എന്ന് പറയുന്ന 4 വേദം. 5-ാമത്തെ വേദം ഈ ഋക്ക്, യജുസ്, സാമം, അഥർവം പോലെയുള്ള 5-ാമത്തെ വേദമാണ്. കഥാരൂപത്തിൽ, കഥനരൂപത്തിൽ, ചരിത്ര രൂപത്തിൽ, പെരുമാറ്റ രൂപത്തിൽ എഴുതി നമുക്ക് തന്നിരിക്കുന്നത്. അത് വായിക്കൂ, പഠിക്കൂ, അനുസരിക്കൂ. പൊന്നുപോലെയുള്ള കുട്ടികളുണ്ടാവട്ടെ. ഗർഭാധാനത്തിന് മുൻപ്, ഗർഭാധാനത്തിന് ശേഷം, പ്രസവം വരെ, പ്രസവാനന്തരം കുട്ടികളെ വളർത്തുമ്പോൾ എല്ലാ സമയത്തും ആ ജനിച്ച കുട്ടി നന്നാവാൻ ഇവിടെ എന്തൊക്കെയുണ്ട്? നെയ്യ് വരെ നമുക്ക് കഴിക്കാൻ വഴിയുണ്ട് ഇവിടെ. കാക്കശ്ശേരി ഭട്ടതിരിക്ക് നെയ്യ് കൊടുത്തിട്ടാണ് പണ്ഡിതനെ തമിഴ്നാട്ടുകാരനെ തോൽപ്പിച്ചത്. കാക്കശ്ശേരി ഭട്ടതിരി കൊച്ചുകുട്ടി, ആ കുട്ടി ജനിച്ചത് തന്നെ ഗർഭവതിയായിരിക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവരുടെ ചുറ്റുമിരുന്ന് ഇവിടുത്തെ ബ്രാഹ്മണര് മന്ത്രം ജപിച്ച് മന്ത്രം ജപിച്ച് മന്ത്രം ജപിച്ച് നെയ്യും തേനും ഒക്കെയായി കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ടാണ് ആ കുട്ടി ജനിച്ചത്. ആ കുട്ടി ജനിച്ച് വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഉദ്ദണ്ഡ ശാസ്ത്രികളെ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളെ തോൽപ്പിച്ചു എന്ന് ആ കുട്ടി. നിങ്ങൾക്ക് ഇതിലേറെ എന്തു വേണം? നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മുടെ സന്താനങ്ങളല്ലാതെ പിന്നെ ആരാ നന്നാവുക? നമുക്ക് കെട്ടിടം കെട്ടാൻ മാത്രമേ പറ്റുള്ളൂ, ഡാം ഉണ്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഹൈഡ്രോ ഇലക്ട്രിക് സ്കീം നടത്താനേ പറ്റുള്ളൂ. അതോ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ നല്ലത് ജനിക്കാനുള്ള വഴികളും നമ്മുടെ കയ്യിലുണ്ടോ? ഇഷ്ടം പോലെയുണ്ട്, മനസ്സിലാക്കിക്കോളൂ. കേരളം ഇക്കാര്യത്തിൽ പ്രസിദ്ധമാണ്, പ്രസിദ്ധമാണ്. ധാരാളം ചരിത്രങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യത് ശ്രദ്ധ സയേവ സഹ. നമ്മളിലുള്ള ശ്രദ്ധയാണ് അത്. താമസ ശ്രദ്ധയാണെങ്കിൽ അതിനെ രാജസ ശ്രദ്ധ പരിശീലിച്ച് പരിശീലിച്ച് തമസ്സിനെ കുറയ്ക്കുക. രാജസമാണെങ്കിൽ സാത്വിക ശ്രദ്ധ പരിശീലിച്ച് പരിശീലിച്ച് രാജസത്തിനെ കുറയ്ക്കുക. ഇതാർക്ക് വേണമെങ്കിൽ സാധിക്കും.
പന്ത്രണ്ട് വർഷം കൊണ്ട് ഏവർക്കും പറ്റുന്നതാണ് ശാസ്ത്ര പ്രമാണം. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സയേവ സഹ. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സയേവ സഹ. വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണത്. ഭഗവത്ഗീതയിൽ അവിടെ ഇവിടെയായിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചില ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകങ്ങൾ പ്രകൃതിയുടെയും മനുഷ്യജീവിതത്തിൻ്റെയും എല്ലാം പ്രധാനപ്പെട്ട ചില തത്വങ്ങളെയും സിദ്ധാന്തങ്ങളെയും വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു ശ്ലോകമാണിത്. അർജുനൻ്റെ ചോദ്യം എന്തായിരുന്നു? അധ്യായത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ മുൻപിൽ ചോദ്യം, ഏ ശാസ്ത്രവിധി മുത്സൃജ്യ യജന്തേ ശ്രദ്ധയാൻവിതാഹ തേഷാം നിഷ്ഠാതുകാ കൃഷ്ണ സത്വമാഹോ രജസ്തമഹ എന്നാണ്. ഈ ശാസ്ത്രങ്ങൾ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ അനുസരിക്കാനോ പറ്റില്ല. ശാസ്ത്രം വായിച്ച് മനസ്സിലാക്കാൻ നല്ല ബുദ്ധി വേണം, ഒരു നിലയ്ക്ക് പഠിപ്പും വേണം. അത് സ്വന്തമായി പഠിച്ചില്ലെങ്കിലും പഠിച്ചവരെ ഗ്രഹിച്ച് അവർ പറഞ്ഞ് കേട്ടും നമ്മൾ അനുസരിക്കാറുണ്ട്. അങ്ങനത്തെവരാണ് കൂടുതൽ. അത് 1000, 10,000, ലക്ഷം, കോടിക്കണക്കിനൊക്കെ ഉണ്ടാവും. അവരൊക്കെ ശാസ്ത്രാനുസാരികളാണ്. അർജുൻ ഇവിടെ ചോദിക്കുന്നത്, ശാസ്ത്രങ്ങളിൽ പറയുന്ന വിധിയെല്ലാം തള്ളിക്കളഞ്ഞ് ശ്രദ്ധയോടുകൂടി യജനം ചെയ്യുന്നവരുണ്ടല്ലോ, ആരാധിക്കുക, ഉപാസിക്കുക, യജ്ഞയാഗങ്ങൾ ചെയ്യുക. യജ്ഞയാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അത് പലതരത്തിലുള്ള സാധനങ്ങൾ കൊടുക്കും. വനവാസികൾ അവർക്ക് കിട്ടുന്നതാണ് കൊടുക്കുക, നഗരവാസികൾ അവർക്ക് കിട്ടുന്നതാണ് കൊടുക്കുക. അതിന് വില കൂടുതലും വില കുറഞ്ഞതും ഒരു വിലയും ഇല്ലാത്തതും ഒക്കെ ഉണ്ടായി എന്ന് വരാം. അങ്ങനെ യജനം ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ നിഷ്ഠയെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? അത് സാത്വികമോ രാജസമോ അതോ താമസമോ എന്നൊരു വലിയ ചോദ്യമാണ് ചോദിച്ചത്. അതിന് കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആ സ്വതസിദ്ധമായ വൈഭവത്തോടുകൂടി മറുപടി പറയുന്നു. മറ്റെല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞതുപോലെ മൂന്ന് വിധത്തിലാണ് മനുഷ്യർക്ക് എല്ലാവർക്കുമുള്ള ശ്രദ്ധ. ഈ എല്ലാവർക്കുമുള്ള ശ്രദ്ധ മൂന്ന് വിധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവിടെയൊക്കെ ശ്രദ്ധയുണ്ടോ ആ ശ്രദ്ധയെല്ലാം ഈ മൂന്ന് വിധത്തിൽ പെടും. അതിൽ ശാസ്ത്രത്തിന് അനുരൂപമോ അതോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. ഇവിടെ ശ്രദ്ധയാണ് പ്രമാണം. ആ ശ്രദ്ധ എങ്ങനെയാ? എല്ലാവരിലും ഉണ്ട്, ഒരു കുറവുമില്ല. ഇപ്പം മക്കളെ സ്നേഹിക്കാത്ത മനുഷ്യരുണ്ടോ? പണം ഇഷ്ടപ്പെടാത്തവരുണ്ടോ? സുഖത്തിൽ താല്പര്യമില്ലാത്ത വല്ലവരും ഉണ്ടോ? നല്ല ചങ്ങാത്തം ഇഷ്ടപ്പെടാത്തവർ വല്ലവരെയും കാണുമോ? ഇതൊക്കെ സാർവത്രികമായിരിക്കുന്ന ഗുണങ്ങളും ആവശ്യങ്ങളുമല്ലേ മനുഷ്യന്, സന്തോഷത്തിനും സമാധാനത്തിനും ഉത്സവത്തിനുമെല്ലാം. അതുപോലെ മനുഷ്യപ്രകൃതിയിൽ അടങ്ങി കിടക്കുന്നതാണ് ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറയുന്നത് ആ ശ്രദ്ധ എങ്ങനെ നോക്കിയാലും മൂന്ന് വിധത്തിൽ പെടുന്നതാണ്. സാത്വികം, രാജസം, താമസം എന്നാണ് ഇതിനെ പറയുക. ഈ മൂന്ന് വിഭജനം ഈ ശ്രദ്ധയെപ്പറ്റി മാത്രമല്ല കൂട്ടരെ, നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ആദ്യമേ മുതൽക്ക് കൃഷ്ണൻ പറഞ്ഞു വരുന്നു, മനുഷ്യരുടെ എല്ലാ പ്രവൃത്തികളെയും പ്രേരിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതും പ്രകൃതിയുടെ ഗുണങ്ങളാണെന്ന്. പ്രകൃതി വിഭവങ്ങളാണല്ലോ നമ്മളെല്ലാം. പ്രകൃതി രചനയിൽപ്പെട്ടതാണ് പ്രപഞ്ചം മുഴുവനും. പഞ്ചഭൂതങ്ങൾ പ്രകൃതി നിർമ്മിതങ്ങളാണ്. അതിൽ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ, വൃക്ഷങ്ങൾ, സസ്യലതാദികൾ, അതും പ്രകൃതി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ പ്രകൃതി എവിടെയുണ്ടോ അവിടെ ഗുണസംഘാതമുണ്ട്, മൂന്ന് ഗുണങ്ങളുടെ ആകത്തുക. പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ, ജീവനുള്ളതോ ഇല്ലാത്തതോ, അതിലും കാണും ഈ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന മൂന്നെണ്ണം. ഈ മൂന്നെണ്ണം പ്രേരിപ്പിച്ചിട്ടാണ് ഓരോരുത്തരും എന്തും ചെയ്യുന്നത്. എന്തും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ യജ്ഞയാഗങ്ങൾ ചെയ്യുന്നതും ഈശ്വരനെ ആരാധിക്കുന്നതും ഒക്കെ മനുഷ്യൻ്റെ പ്രവൃത്തിയാണല്ലോ. ആ പ്രവൃത്തി മുഴുവൻ ഗുണപ്രേരിതമാണെന്ന് വരുമ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങൾ പ്രേരിപ്പിക്കാത്തതോ ഗുണവലയത്തിൽ പെടാത്തതോ ആയി ഒന്നുമില്ല എന്നുള്ളത് സ്വതസിദ്ധമായി നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. നഹി കശ്ചിക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യവശകർമ്മ സർവ പ്രകൃതിജൈർഗുണൈഹി എന്ന് ആദ്യം പറഞ്ഞതാ. പ്രകൃതിയുടെ ഗുണങ്ങളാൽ എല്ലാവരും പ്രവർത്തിക്കാൻ നിർബന്ധിതരാണ്. അപ്പം നമ്മുടെ പ്രവൃത്തിയിലൊക്കെ പ്രകൃതിയുടെ നിർബന്ധവും പ്രേരണയുമാണ്. ആരാധനയിലും അത് തന്നെ, യാഗയജ്ഞങ്ങളും അത് തന്നെ, പൂജയും അത് തന്നെ, സ്തുതിയും അത് തന്നെ,
ആ സ്തുതി എങ്ങനെ എന്ത് ഏത് തരം എന്നുള്ളതിൽ ആ വ്യത്യാസം, അത് മൂന്നാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ അർജുനൻ പറഞ്ഞ ചോദ്യത്തിന് മറുപടി വളരെ വ്യക്തമാണ്. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭിസ്യാ ത്രിഭിർഗുണൈ എന്ന് 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് കൃഷ്ണൻ. എന്താ പറഞ്ഞത്? ദേവന്മാരിലോ മനുഷ്യരിലോ ഈ ലോകത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ, ദൃശ്യമോ അദൃശ്യമോ എന്തോ ആവട്ടെ, അത് മുഴുവനും ഈ പ്രകൃതിയുടെ ഗുണങ്ങളുടെ ഉള്ളിൽപ്പെട്ടതാണെന്ന്. അപ്പോൾ ഉള്ളിൽപ്പെടാത്ത ഒന്നുമില്ല. ഉള്ളിൽപ്പെട്ടുവോ അത് സാത്വികം രാജസം താമസം എന്ന വിഭജനത്തിന് വിധേയമാണ്. അപ്പോൾ ശാസ്ത്രവിധിയെ പരിഗണിക്കാതെ എന്നാൽ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന നിഷ്ഠയുണ്ടല്ലോ, അതെന്താന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അങ്ങനെയില്ല. എല്ലാ നിഷ്ഠയും ഒന്നുകിൽ സാത്വികം, അല്ലെങ്കിൽ രാജസം, അല്ലെങ്കിൽ താമസം, അല്ലെങ്കിൽ മൂന്നും കൂടിയത്, അതിന് സത്വരജസ്തമോ ഗുണങ്ങളുടെ ശതമാനങ്ങൾക്കാണ് വ്യത്യാസം എന്നൊരു ആബ്സല്യൂട്ട്, ഒരു അന്തിമമായ സമഗ്രമായ ഒരു പ്രസ്താവനയാണ് കൃഷ്ണൻ ഇവിടെ നടത്തുന്നത്. എന്നിട്ടതിനെ സ്ഥാപിക്കാൻ വേണ്ടി പറയുകയാണ്, എല്ലാവരുടെ ഉള്ളിലും സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാഭവതി ഭാരത, എല്ലാവരുടെ ഉള്ളിലും അവനവൻ്റെ ബീയിങ്, അവനവൻ്റെ സത്വമുണ്ടല്ലോ, ആ ജീവവ്യക്തിത്വം, അതിനനുസരിച്ച ഒരു ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടാവുന്നു. ആ ശ്രദ്ധ എങ്ങനത്തതാ, ഏതിലാണ്, എത്രത്തോളം എന്നുള്ളതിലെ വ്യത്യാസമുള്ളൂ. എല്ലാവർക്കും ഉണ്ടാവും ഒരു ശ്രദ്ധ. ചിലർക്ക് അമ്മയാണ് കൂടുതലിഷ്ടം, ചിലർക്ക് അച്ഛനെയാണ് കൂടുതലിഷ്ടം. അമ്മമാർക്കും എല്ലാ മക്കളെയും ഒരുപോലെ ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല, ചിലരിത്തിരി കൂടുതലാണ്. ആ പ്രകൃതി തമ്മിലുള്ള ഒരു ഇണക്കമാണത്. 10 ആളുണ്ടെങ്കിൽ 4 ആളെ പിടിക്കും, 6 ആളെ പിടിക്കില്ല, അല്ലെങ്കിൽ മറിച്ചും ആവാം. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനെ തൻ്റേതായ ഒരു സ്വഭാവവിശേഷമുണ്ട്. ആ സ്വഭാവവിശേഷം പ്രകൃതി നിർണയിച്ചിട്ടുള്ളതാണ്. അവനവൻ്റെ വ്യക്തിത്വത്തിലെ ഘടനാവിശേഷങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ചാണ് ഈ ശ്രദ്ധയിലെ വ്യത്യാസം. ആ ശ്രദ്ധ സാത്വികവും രാജസവും താമസവും ആവാം. അപ്പോൾ ശ്രദ്ധയില്ലാത്തവരാരുമില്ല. ആ ഉള്ളവരുടെ ശ്രദ്ധ മുഴുവനും ഈ മൂന്ന് ഗുണങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിൽ ശാസ്ത്രവിധി അനുസരിച്ചോ അനുസരിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരണില്ല. ശ്രദ്ധയിലുള്ള വ്യത്യാസമാണ്. ആ ശ്രദ്ധയിലുള്ള വ്യത്യാസം കൊണ്ട് എന്തു വരുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യരെ ആരാധിക്കുന്ന രീതികളും ആരെ ആരാധിക്കുന്നു ആ ഘടകങ്ങൾക്ക് മാറ്റം വരും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാജനാഹ. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ താമസാജനാഹ. അപ്പോൾ അവരവരുടെ വ്യക്തിത്വത്തിൽ അന്തർലീനമായി കിടക്കുന്നതാണ് ശ്രദ്ധ. ആ ശ്രദ്ധ മൂന്ന് തരത്തിലാണ്. അതിൽ സാത്വികമായിട്ടുള്ള ശ്രദ്ധ എന്താ, രാജസം എന്താ, താമസം എന്താന്ന് കൃഷ്ണൻ വിവരിക്കുന്നു, കേട്ടോളൂ. യജന്തേ സാത്വികാ ദേവാൻ, ദേവന്മാർ ആരാണ് ഈ ദേവന്മാർ? മനുഷ്യരെക്കാൾ മെച്ചപ്പെട്ടവരും ഉത്കൃഷ്ടരും ശ്രേഷ്ഠരും. അവരെവിടെയാണ് എന്ന് വെച്ചാൽ, ഭൂലോകത്ത് നമുക്ക് കാണുന്ന സ്ഥലത്തല്ല, ജീവവായു ശ്വസിച്ചുകൊണ്ട് ഭൂതലത്തിൽ ഭൂമിയുടെ ആകർഷണ വലയത്തിനും ആകർഷണ ശക്തിക്കും വിധേയമായി അന്നം കഴിച്ച് ജീവിക്കുന്നവരാണ് ഈ ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ. എന്നാൽ നമ്മളെക്കാൾ ഉപരിയായിട്ടുള്ളവരുണ്ടല്ലോ, അവർ ഭൂതലത്തിലല്ല, ജീവവായു ആ കോശത്തിലും പെട്ടവരല്ല, വായുവിൻ്റെ കോശത്തിനൊക്കെ മുകളിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണവും വേണ്ട, നമ്മളെ മാതിരി ജീവവായുവും വേണ്ട. അങ്ങനെയുള്ളവരെയാണ് ഈ ദേവന്മാർ. ദേവന്മാർ ദിവിയിൽ, ദിവി എന്ന് വെച്ചാൽ സ്വർഗത്തിൽ ഉണ്ടായവരാണ്. വിൺജീവികൾ, സ്വർഗജീവികൾ, അവരെയാണ് ഈ ദേവന്മാരെന്ന് പറയുക. അപ്പം മനുഷ്യരെ ആരെയെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അവരെക്കാൾ താഴത്തുള്ളവരെ ആരാധിക്കണോ, അതോ അവരെക്കാൾ മീതിയുള്ളവരെ ആരാധിക്കണോ, നിങ്ങൾ തന്നെ പറയും. ആരാധനയുടെയും പൂജയുടെയും ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഇല്ലാത്ത പല നേട്ടങ്ങളും നമുക്ക് വേണം. അപ്പം നമ്മൾ നമ്മളെക്കാൾ ഉപരിമണ്ഡലത്തിലേക്ക് എത്തണം. അപ്പോൾ ഉപരിമണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ഉപരിദേവതകളുടെ അനുഗ്രഹവും അരുളൊക്കെ അല്ലേ ആവശ്യം. അപ്പോൾ കുറച്ച് ആലോചിച്ച് നോക്കിയിട്ട് അവർ തീരുമാനിക്കുന്നു,
ദേവന്മാരെ യജനം ചെയ്യുക, അവരെ തൃപ്തിപ്പെടുത്തുക എന്ന്. ഇത് ആരാ ചിന്തിക്കുക? ബുദ്ധിയുള്ളവർ. നമ്മളിപ്പോൾ ആരാധിക്കുന്നുണ്ടല്ലോ, ഈ ആരാധനയുടെ ഉദ്ദേശം എന്താ? നമ്മുടെ കാര്യങ്ങൾ നടക്കണം. എന്താണ് കാര്യങ്ങൾ? നമ്മൾ നന്നാവണം, നമുക്ക് ഉയർച്ച വേണം, ഔത്കൃഷ്ടവും ഔന്നത്യവും വേണം. അങ്ങനെ വരുമ്പോൾ ഉന്നത സ്ഥാനീയരായിരിക്കുന്നവരെ വേണം പൂജിക്കാനും ആരാധിക്കാനും. അങ്ങനെയുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ, സ്വർഗം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ വിൺവാസികളായിരിക്കുന്ന ദേവന്മാരെ, ഇന്ദ്രൻ, ചന്ദ്രൻ, അഗ്നി, വരുണൻ ഇത്യാദി ദേവന്മാരെ അങ്ങോട്ട് പൂജിക്കുക. അതാണ് സാത്വിക സ്വഭാവം. അവർ തിരഞ്ഞെടുക്കുന്ന ദേവന്മാർ തന്നെ നമ്മളേക്കാൾ ഉപരിയാണെന്ന് വന്നാൽ, അപ്പം ആ ഉപരി താത്പര്യം നമ്മുടെ മനസ്സിലുണ്ട് എന്നർത്ഥമാണ്. അതൊരു തരത്തിൽ ബുദ്ധിയും അറിവും വിവേകവുമാണ്. അതാണ് അവരെ സാത്വികന്മാർ എന്ന് പറയുന്നത്. അതുപോലെ യക്ഷരക്ഷാംസി രാജസാഹ, യക്ഷരക്ഷസുകളുണ്ട്, അവരെ ഉപാസിക്കുന്നവർ രാജസന്മാരാണ്. ആരാണ് ഈ യക്ഷരക്ഷസുകൾ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശാസ്ത്രത്തിൽ പലയിടത്തും നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, യക്ഷ കിന്നര ഗന്ധർവ വിദ്യാധരാദികൾ. യക്ഷന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ. ഗന്ധർവന്മാർ നല്ലോണം പാടും എന്നൊക്കെ പറയും, വിദ്യാധരന്മാരെ പറ്റിയും പറയും. അവർ പൂർണ്ണമായിട്ടും ദേവന്മാരെ പോലെയല്ല, അർദ്ധദേവന്മാരെന്ന് വേണമെങ്കിൽ പറയാം. ഭൂലോകത്തിലുള്ളവരല്ല, ഭൂലോകത്തിന് ഉപരിലോകത്തുള്ളവരാണ്. എന്നാൽ വിൺലോകത്തിലേക്കൊട്ട് എത്തിയിട്ടുമില്ല. അങ്ങനെയുള്ള കൂട്ടരാണ് ഇവർ. അവരെ ഉപാസിക്കുന്നവരുണ്ട്. നമുക്കേ ഇപ്പം ദേവന്മാരൊക്കെ ആവുക സാധ്യമല്ല, താല്പര്യവും ഇല്ല. നമ്മളൊക്കെ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളവരാ. ഇവിടെയുള്ള സുഖവും ദുഃഖവും ഭോഗവും ഒക്കെ നമുക്ക് വേണം. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് വിടാനൊരുക്കില്ല. പക്ഷേ ഇവരെ ഉപാസിച്ച് നമുക്ക് ഇപ്പോൾ ഉള്ള സുഖങ്ങളൊക്കെ കൂട്ടി കൂട്ടി കിട്ടണം, അതാണ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞ് ആ പകുതി മധ്യവർത്തികളായിരിക്കുന്ന ദേവന്മാരെയും ദേവതകളെയും ഉപാസിക്കുന്ന ഒരു കൂട്ടർ അവരാണ്. യജന്തേ സാത്വികാൻ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ. അതുപോലെ പ്രേതാൻ ഭൂതഗണാംശാന്യേ യജന്തേ താമസാജനാഹ, പ്രേതാൻ ഭൂതഗണാംശാന്യേ യജന്തേ താമസാജനാഹ. ഇനി തമോ ഗുണം കൂടുതലുള്ളവരും താമസന്മാരും ഉണ്ടല്ലോ, താമസശ്രദ്ധയുള്ളവർ, അവർ അങ്ങടും പോവില്ല. അവർക്ക് ഈ ഉപരി എന്നുള്ള ഒരു ചിന്തയില്ല. നമ്മളെക്കാൾ ഭേദപ്പെട്ടവർ, മെച്ചപ്പെട്ടവർ, ഞങ്ങൾക്ക് ഇവിടെയുള്ള ജീവിതം നന്നാവണം. ആ ജീവിതത്തിന് പല സാധനങ്ങളും വേണം. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ഉപദ്രവിക്കണം. അപ്പോൾ നമുക്ക് നല്ലത് കിട്ടണം, പിടിക്കാത്തവരോട് എതിർക്കും വേണം. അതിന് ഞാൻ കൂട്ടിയാൽ പറ്റില്ല, അപ്പോൾ ദുർദേവതകളെ കൂട്ടുപിടിക്കുക എന്നുള്ളൊരു അഭിപ്രായമാണ് അവർക്ക്. അങ്ങനെ വരുമ്പോൾ പ്രേതങ്ങൾ, ഭൂതങ്ങൾ, പിശാചികൾ, ഇങ്ങനെ ശരീരമില്ലാത്ത ചില ജീവിവിശേഷങ്ങളുണ്ട്. പ്രേതം, പ്രേതം എന്ന് ആരെയാ നമ്മൾ പറയുക? ജീവിച്ചിരുന്ന ഒരാൾ ശരീരം വിട്ടുപോയാൽ പ്രേതമായി എന്നാണ് സങ്കല്പം. ആ പ്രേതങ്ങൾക്കാണ് നമ്മൾ ശ്രാദ്ധം കൂട്ടണതൊക്കെ. നമ്മുടെ ഇടയിൽ പഴയ കാലത്ത് ഈ താഴേത്തട്ടിലുള്ളവർ എന്ന് പറയും, പഴയ കാലത്ത്, ഇന്നിപ്പോൾ അങ്ങനെയില്ല. എന്നാലും ഉണ്ടല്ലോ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നൊക്കെ ഗവൺമെൻറ് തന്നെ പട്ടിക ഇറക്കിയിട്ടുണ്ടല്ലോ. അത് പാടില്ലാത്തതാണ്, എന്താ ചെയ്യുക, അവരിറക്കിയതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കാരണവന്മാരെ പൂജിക്കുക, അവരെ കുടിയിരുത്തുക എന്നൊക്കെ പറയും. അച്ഛനമ്മമാരിൽ നിന്നും ഉണ്ടായവരാണല്ലോ നമ്മൾ. അവരവരവരെ അച്ഛനമ്മമാരിൽ നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മയായിട്ടൊക്കെ നമുക്ക് പിണക്കമുണ്ടാവാം, വഴക്കുണ്ടാവാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ ആരോടാ പിണക്കം? അപ്പോൾ അവരെ പൂജിച്ച് അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പോരാത്തതൊക്കെ കിട്ടണം. ആ പോരാത്തതിൽ എന്തൊക്കെ പെടും? നമ്മുടെ അഭിലാഷങ്ങളോ ആവശ്യങ്ങളോ നിറവേറണം. അതേമാതിരി മറ്റുള്ളവർക്ക് ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ആ ഉപദ്രവ കാര്യങ്ങളും നടത്തി തരണം എന്നൊക്കെ പറഞ്ഞ് പ്രേത ഭൂത പിശാചാരി ഗണങ്ങളെ പൂജിക്കുന്നവരുമുണ്ട്. അത് താമസശ്രദ്ധയാണ്. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ശ്രദ്ധയാണ് മനുഷ്യരാശിയിൽ പ്രവർത്തിക്കുന്നത്. ഇത് മൂന്നും അന്യമാണെന്ന് വിചാരിക്കരുത്. മനുഷ്യരിൽ പെട്ടതാ ഈ മൂന്ന് വിധത്തിലുള്ള വാസനാവിശേഷങ്ങളോ വാസനാബലങ്ങളോ. ആ സാത്വികക്കാർ എന്ത് ചെയ്യും? ഉന്നത പദവിയെ ഉദ്ദേശിച്ച് ഉന്നത സ്ഥാനത്തുള്ള ദേവന്മാരെ പൂജിക്കും. അതല്ലാത്ത മധ്യവർത്തികളായിരിക്കുന്ന ദേവതകളെ പൂജിക്കുന്നവരാണ് പിന്നെ രാജസന്മാർ. താമസന്മാരോ, അവർ പ്രത്യക്ഷ ലോകത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ.
നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ശരീരം വിട്ടുപോയവരെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരീരത്തോടു കൂടി ഇരുന്ന കാലം ഉണ്ടായിരുന്നു, ഇപ്പം ശരീരമില്ല. ശരീരമുള്ളപ്പോൾ നമുക്ക് പല വിധത്തിലുള്ള പരിമിതികളുണ്ട്. ഇപ്പോൾ ശരീരമുള്ളപ്പോൾ ശരീരത്തോടു കൂടി നമുക്ക് എടുത്തൊരു ചാട്ടം ചാടാനോ പറക്കാനൊന്നും പറ്റില്ല. ദേഹമില്ലെങ്കിലോ നമുക്ക് എവിടെ വേണമെങ്കിൽ പൊക്കൂടെ, കനമില്ലല്ലോ. ഭൂമിയെ ആകർഷണ വലയത്തിനൊക്കെ വിധേയമായി കഴിയുന്നത് നമ്മുടെ ശരീരമാണ്. ശരീരം വീണ് കഴിഞ്ഞാൽ നമ്മളിൽ ഒരാകർഷണവും ഭൂമിയുടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ശക്തി കൂടി, കഴിവ് കൂടി, സാമർഥ്യം കൂടി എവിടെ വേണമെങ്കിലും എത്താം. അപ്പോൾ ശരീരം വിട്ടുപോയിട്ടുള്ളതായ ദേഹവിമുക്തരായിട്ടുള്ള പൂർവികരുണ്ടല്ലോ, അവരെയൊക്കെ ഉപാസിച്ച് അവരോട് പറയുകയാണ്, എനിക്ക് ഇന്ന കാര്യം നടത്തണം, താങ്കളത് നിർവഹിച്ചു തരണം, ഇന്ന ആളെ ഉപദ്രവിക്കണം, ഇന്ന ആളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്കിത് വേണമെന്നൊക്കെ പറയുമ്പോൾ അവർക്കതിന് ശക്തിയുണ്ട്. എന്താ, ശരീരമാണ് പരിമിതി, അതുപോയി. അങ്ങനെ ഈ ഭൂതഗണങ്ങളെയൊക്കെ ഉപാസിക്കുന്നവർ, ഈ ശിവന് അനവധി ഭൂതഗണങ്ങളുണ്ട്, ഭൂതഗണങ്ങളുണ്ട് എന്ന് പറയും. പറയണത് 11 കോടി ഭൂതഗണങ്ങളുണ്ടെന്നൊക്കെയാണ്. 11 കോടി. ഞാനീ പറയാൻ പോകുന്നത് നമ്മുടെ പൂർവാശ്രമത്തിലെ അച്ഛൻ പറഞ്ഞു കേൾപ്പിച്ചതാണ്. കേരളത്തിൽ 2 മനക്കാർ തൃശ്ശൂർ പരിസരത്തുള്ളവരാണ്, വളരെ പ്രസിദ്ധരാണ്. 1 കാട്ടുമാടം, പിന്നെ 1 കല്ലൂരുമന. ഇവരൊക്കെ കുറേ മന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അതിൽ അപൂർവം ചില സന്ദർഭത്തിൽ ഈ 2 മനക്കാരും തമ്മിൽ മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ മത്സരത്തിൽ തൻ്റെ കയ്യിലുള്ള വിദ്യയും ശക്തിയും ഒരാൾ ഉപയോഗിക്കും, മറ്റാൾ അത് പറയില്ല, മറ്റാൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അതൊന്നും ഞാനിപ്പോൾ പ്രതിപാദിക്കുന്നില്ല. ഞാനതിൽ നല്ല ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ കാട്ടുമാളത്ത് നമ്പൂതിരി കാലത്തെണീറ്റാൽ സന്ധ്യാവന്ദനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വളരെ ദീർഘമായി സങ്കീർണമായ പൂജയും ആരാധനയൊക്കെ ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് 300 ചില്ലാനം പടച്ചോറാണത്രേ ഭൂതഗണങ്ങളെയാണ് പൂജിക്കുന്നത്. ആ ഗണങ്ങൾ അത്രയും എണ്ണത്തിന് ദിവസേന പൂജിക്കുന്നു. അങ്ങനെ പൂജിക്കുന്നതിന് ഓരോന്നിനും നാക്കലയിൽ ഓരോ പടച്ചോറാണ്. അങ്ങനെ 300 ചില്ലാനം പടച്ചോറ് ഓരോരുത്തർക്കും ഓരോന്നായി പൂജിച്ച് പൂജിച്ച് പൂജിച്ചൊക്കെ കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിൻ്റെ ആ ആരാധന മുഴുവനാവുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഒരു ബ്രഹ്മചാരി തമിഴ്നാട്ടിൽ നിന്ന് വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് കൂടി, ഒരു ബ്രഹ്മചാരിയാണല്ലോ. അപ്പോൾ ബ്രഹ്മചാരിയാവുമ്പോൾ ആരും തിരസ്കരിക്കില്ല, സ്വീകരിക്കും. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണമാണല്ലോ പ്രധാനം, അതൊക്കെ കൊടുക്കുക സമ്പ്രദായമുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മചാരി തലേ ദിവസം അവിടെ വന്ന് പെട്ടു. എന്നിട്ട് രാത്രി കിടന്നുറങ്ങി. വെളുപ്പാം കാലത്ത് നല്ലോണം വിശക്കുന്നുണ്ട്, പക്ഷേ ആരും വിളിച്ചു ഒന്നും കൊടുക്കുന്നില്ല. യജമാനൻ അവിടെ തിരുമേനി പൂജയിലാ, പൂജയിൽ ഓരോ പടയായി നേവിധിച്ച് 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 ഇങ്ങനെ വരുമ്പോൾ എത്ര മണിക്കൂറാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1300 ചില്ലാനെന്ന് 500 പട ചോറുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ നിവേദിക്കേണ്ട ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൂജിച്ച് അങ്ങനെ സമയം ഇങ്ങനെ നീണ്ടുപോകണം. ബ്രഹ്മചാരിക്ക് വല്ലാത്ത വിശപ്പ്. ഏതായാലും ഇത് പാകം ചെയ്തിട്ടുള്ള ഭക്ഷണമാണല്ലോ. കുളത്തിൻ്റെ അവിടെ ചെന്ന് കയ്യും കാലും ഒക്കെ കഴുകി, ആചമനമൊക്കെ കഴിച്ചു വന്ന് ഊണ് കഴിച്ചു. ഊണ് കഴിച്ചതിന് ശേഷം കയ്യും കാലും കഴുകി ആചമനം കഴിച്ച് അവിടെ വന്നു. മുമ്പത്ത് നല്ല ക്ഷീണം, വിശപ്പ് മാറിയപ്പോൾ ഉറക്കം വന്നു, അവിടെ കിടന്ന് ഉറങ്ങുക. തിരുമേനി പൂജയൊക്കെ കഴിച്ച് 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 വന്ന് നോക്കിയപ്പോൾ അവസാനത്തെ 2 പട ചോറില്ല. ഇതെന്താ, നേവിധിക്കാൻ ഉണ്ടാക്കി തയ്യാറാക്കി കൊണ്ടുവന്ന 2 പട ചോറില്ല എന്ന് പറഞ്ഞാൽ അതെവിടെ പോയി എന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനൊരു സംഗതി പൂജാമണ്ഡലത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ്. അപ്പം മൂപ്പരുടെ ഭൂതഗണങ്ങളെ വിളിച്ച് പറഞ്ഞു, പോയി കണ്ടുപിടിക്കുന്നു. ഭൂതഗണങ്ങളെല്ലാം കൂടി നോക്കിയപ്പോൾ ഈ കക്ഷിയാണ് കഴിച്ചിരിക്കുന്നത്. ആര്? തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബ്രഹ്മചാരി അവിടെ കിടന്നുറങ്ങുക. അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് വരാമെന്നാ, ആര് കെട്ടുകൊണ്ട് പോയ ആളെ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാവരും കൂടി ബ്രഹ്മചാരിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ എന്താ, കിടന്നുറങ്ങുക, അടുത്ത് ചെല്ലാൻ പറ്റണില്ല, തീ പൊള്ളുന്ന മാതിരിയാണ് പൊള്ളണേ. ഒന്നും കൂടിയൊക്കെ പരിശ്രമിച്ചു, വട്ടം തിരിഞ്ഞു, ഒന്നും കൂട്ടാക്കണില്ല, അടുക്കാൻ പറ്റണില്ല, അങ്ങനെ പൊള്ളുക. അങ്ങനെ തിരുമേനിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അതേ ഒരു നിവൃത്തിയില്ല. ഇത് കഴിച്ചിരിക്കുന്നത് ആ ബ്രഹ്മചാരിയാണ്. അദ്ദേഹം ഇപ്പോൾ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുക. അങ്ങോട്ട് ചെല്ലാൻ നിവൃത്തിയില്ല ഞങ്ങൾക്ക്, പൊള്ളിയിട്ട്. അതുകൊണ്ട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. അത്രേ തിരുമേനി അത് വെച്ച് അവിടുന്ന് എണീറ്റു. അവിടുന്ന് എണീറ്റ് ചെന്നിട്ട് ബ്രഹ്മചാരിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് വിളിച്ചു ഉണർത്തി, എന്നിട്ട് ചോദിക്കുക,
എൻ്റെ പേരിൽ എന്തെങ്കിലും അപരാധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ക്ഷമിക്കണേ, എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. അങ്ങയുടെ കയ്യിൽ വലിയ ഒരു ശക്തിയുണ്ട്. എൻ്റെ ഭൂതഗണങ്ങൾ ഇവിടെ വന്നപ്പോൾ അടുക്കാൻ പറ്റണില്ല, അത്രയ്ക്ക് പൊള്ളുള്ളൂന്നാണ് അവർ പറയണത്. എന്താണ് ആ ശക്തി? ഞാൻ നിങ്ങളെ പ്രതിദിനം ഇവിടെ പൂജ ചെയ്യുന്നുണ്ട്. പ്രതിദിനം 300 ചില്ലാനും 400 പട ചോറ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ആരാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭൂതഗണങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് അടുക്കാൻ പറ്റണില്ല എന്ന് വന്നാൽ, അപ്പോൾ എൻ്റെ പൂജയൊക്കെ കവച്ചു വയ്ക്കുന്ന വിശേഷപ്പെട്ട ഒരു ശക്തി, ഒരു സാന്നിധ്യം അങ്ങയുടെ ഉള്ളിലുണ്ടെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതെന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന്. എനിക്ക് ഒരു ശക്തിയും ഒരു വിശേഷവും ഇല്ല. ഞാൻ പ്രതിദിനം സന്ധ്യാവന്ദനം കഴിക്കും, ജപിക്കും, അതിനൊരു മുടക്കവും വരുത്തില്ല. വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് എൻ്റെ സന്ധ്യാവന്ദനവും ജപവും, സന്ധ്യാവന്ദനവും ജപവും. നിവൃത്തി ഉണ്ടെങ്കിൽ 3 നേരം കാലത്തെ സന്ധ്യാവന്ദനം, മധ്യാഹ്നത്തിലുള്ള മാധ്യാനികം, വൈകുന്നേരമുള്ള സന്ധ്യാവന്ദനം മുടങ്ങാതെ കഴിക്കാറുണ്ട്. ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, വേറെ ഒന്നുമില്ല എന്ന്. എൻ്റെ അച്ഛൻ ഈ കഥ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഉപനയനം കഴിച്ചിട്ട് ഈ സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ നടത്തുന്നതിന് എത്രത്തോളം ശക്തിയുണ്ട്, പ്രസക്തിയുണ്ട്, അതിൻ്റെ സ്വാധീനവും മഹിമയും എത്രയാണെന്ന് മനസ്സിലാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറയാൻ വേണ്ടി പറഞ്ഞു ധരിപ്പിച്ചതാണ്. അപ്പോൾ സന്ധ്യാവന്ദനത്തിന് വലിയ ശക്തിയാണ് ഗായത്രി ജപത്തിനും എന്ന് പറഞ്ഞ് നിർത്തുക ചെയ്തത്. ദാ ഭൂതഗണങ്ങൾ ഇങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ എത്രയോ ദേവീദേവന്മാരൊക്കെ ഉണ്ട്, അവരെ പൂജിച്ചാൽ പോരെ? അതല്ല തോന്നുന്നത്. ബ്രഹ്മാവിനെയല്ല പൂജിച്ചത്, വിഷ്ണുവിനെയല്ല പൂജിച്ചത്, ശിവനെയല്ല പൂജിച്ചത്, ശിവൻ്റെ ഭൂതഗണങ്ങളെയാണ് പൂജിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന് ആവശ്യം എന്താ? ആ മന്ത്രവാദം എന്ന് പറയുന്ന ചില ശക്തികളും സമ്പ്രദായങ്ങളൊക്കെ വേണം, അത് പ്രയോഗിക്കാൻ സാധിക്കണം എന്നുള്ളൊരഭിപ്രായം അങ്ങോട്ടെ മനസ്സിൽ കയറിയത് അതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാണ് വാസനാബലം. ചിലർക്ക് അനന്യമായിരിക്കുന്ന ഭക്തി മാത്രം മതി. ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധി അപുനർഭവം വാ മൈ അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. ഇതാണ് ഉത്തമ ആരാധന. അതിന് മനസ്സും ബുദ്ധിയും ഹൃദയവും മാത്രമേ വേണ്ടൂ. എനിക്ക് ബ്രഹ്മാവിൻ്റെ ലോകം വേണ്ട, പാതാളം വേണ്ട, ഭൂലോക ചക്രവർത്തി പദം വേണ്ട, യോഗസിദ്ധികൾ വേണ്ട, പണം വേണ്ട, പ്രതാപം വേണ്ട, ആൾസ്വാധീനം വേണ്ട, ഞാൻ ആരാധിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദം മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞിരുന്നാലും അനന്യമായിരിക്കുന്ന ഒരു ഭക്തിവിശേഷമാണത്. അത് താല്പര്യപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. പിന്നെ ചിലരോ അത്രയ്ക്ക് അങ്ങോട്ട് കടന്നുകൂടാൻ വയ്യ, എനിക്ക് ദേവീദേവന്മാരുടെ അനുഗ്രഹമൊക്കെ വേണം, ഐഹിക ജീവിതം ഭദ്രമാവണം, സുഖമാവണം, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് കൊടുക്കണം, കഴിച്ചു കൊടുക്കണം, ആൺകുട്ടിക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരണം, ആരും അല്പായസോടുകൂടി മരിക്കരുത്, ശരീരത്തിന് സോക്കേടും വരരുത്, ഉദ്യോഗമാണെങ്കിൽ ഉദ്യോഗം, വരുമാനമാണെങ്കിൽ വരുമാനം, എല്ലാം വേണം. അങ്ങനെ സമ്പദ് സമൃദ്ധമാക്കി സമൃദ്ധമായി ആരോഗ്യപുഷ്ടിയോടുകൂടി ജീവിക്കണം എന്ന് പറഞ്ഞു ഉപാസിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലാണ്. അപ്പോൾ അവരവരുടെ ഉള്ളിലാണ് ഈ വ്യത്യാസം മുഴുവൻ കിടന്ന് കളിക്കുന്നത്. ഈ സാത്വികത്തിലും പടിപടിയായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതുമായി രാജസം, പിന്നെ താമസം. അപ്പോൾ അർജുനൻ്റെ ചോദ്യം എന്താ? ശാസ്ത്രങ്ങളെ ഒന്നും പരിഗണിക്കാതെ എന്നാൽ ശ്രദ്ധയോടുകൂടി പൂജിക്കുന്നവരുണ്ടല്ലോ, അവരുടെ നിഷ്ഠ എന്താന്നുള്ള ചോദ്യത്തിന് എന്തായാലും സാത്വികവും രാജസവും താമസവും ആവാതെ നിവൃത്തിയില്ല, അതിൽ പെടുന്നവരാണ് ഇവിടെയുള്ള ഗണങ്ങൾ മുഴുവനും, മനുഷ്യരാശി മുഴുവനും എന്നാണ് മറുപടി. അപ്പോൾ ഗുണങ്ങൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ഒന്നും ഇവിടെയില്ല. ഒന്നുകിൽ സാത്വികം, ഇല്ലെങ്കിൽ രാജസം, ഇല്ലെങ്കിൽ താമസം. നമ്മുടെ ഭീകരന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ താമസന്മാരാണ്. അതുമാതിരി ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒരു നിലയ്ക്ക് രാജസന്മാരാണ്. പക്ഷേ രാജസത്തിൻ്റെ തൊട്ടകൂടെ സാത്വികമുണ്ടെങ്കിൽ വളരെ നന്നായി, അതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ പ്രവർത്തന മണ്ഡലത്തിൽ അവർ പ്രകാശിക്കണം. ആ പ്രവർത്തനം എന്ന് പറയുന്നത് രജോ ഗുണത്തിൻ്റെ, ഒരു ഗുണത്തിനെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. ആ രജോ ഗുണത്തിനെ നല്ല മാർഗത്തിൽ പിടിച്ചു നിർത്തുന്നതാണ് സത്വഗുണത്തിൻ്റെ സ്വാധീനം. പിന്നെയോ, ഈ വക പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഒന്നും പോകാതെ ഒഴിഞ്ഞു നിൽക്കുന്ന കൂട്ടരെ സന്യാസിമാരെ പോലെയുള്ളവരെ ബ്രാഹ്മണരെന്നൊക്കെ പറയുമല്ലോ, അവർക്ക് ഈശ്വരാരാധനയുണ്ട്, വേണ്ടാതെ സംസാരിക്കില്ല, കയർക്കില്ല, ദേഷ്യപ്പെടില്ല, വഴക്കിനും വെക്കാണത്തിനും ഭൂവിദ്യ, മത്സരബുദ്ധി വളർത്തില്ല, ഒരാളോടും ശത്രുതയോ ദേഷ്യമോ ഇല്ല, അങ്ങനെയൊക്കെയായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യരുണ്ടല്ലോ, അവിടെയാണ് സാത്വികന്മാർ.
ഈ മൂന്നിലും പെടാത്തവരെ ആരെയും കാണില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഹ പ്രേതാൻ ഭൂതഗണാംശാന്യേ യജന്തേ താമസാജനാ. പല വീടുകളിലും പൂർവികന്മാരെ വെച്ച് ഉപാസിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ മരിച്ചു പോയാൽ നമ്മുടെ ആൾക്കാരൊക്കെ പ്രേതങ്ങളാവുക. ആ പ്രേതങ്ങൾക്ക് ശ്രാദ്ധം കൂട്ടുക, തർപ്പണങ്ങൾ കഴിക്കുക എന്നൊരു സമ്പ്രദായം നമുക്കുണ്ട്. അല്ലാതെ പൂജിക്കുക ആരാധിക്കുക ഇല്ല. ഇപ്പോൾ മരിച്ചു പോയവരുടെ ഒരു പടമെടുത്ത് അവിടെ ചുമരിൽ തൂക്കിയിട്ട് അതിനൊരു മാല ചാർത്തി ചന്ദനത്തിരി കത്തിക്കുക, കർപ്പൂരം കാണിക്കുക, ഈ സമ്പ്രദായം പാടില്ല. ഇല്ല, മരിച്ചു പോയവരാ മനുഷ്യരായിരുന്നു അവർ. അവർക്ക് ശ്രാദ്ധം കൂട്ടാം, തർപ്പണങ്ങൾ നടത്താം, അതും കറുത്ത വാവിലൊക്കെയാണ് ബലി. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള ദിവസം വെളുത്ത പക്ഷവും വെളുത്ത വാവുമാണ്. മറ്റൊക്കെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാ. ഇങ്ങനെ ഒരു രണ്ട് മാറ്റം നമ്മുടെ ആചരണത്തിലുണ്ട്. അപ്പോൾ ഈ കാരണവന്മാരെ വെച്ച് പൂജിക്കുക, ആരാധിക്കുക, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക വഴിപാടുകൾ, കളങ്ങളോ തളങ്ങളോ ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ, ഇതൊന്നും ശരിയായിട്ടുള്ള ആരാധനയിൽ പെട്ടതല്ല. ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെയും ദൈവതുല്യമായിട്ടുള്ള സങ്കല്പങ്ങളെയും മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാറ്റിനും ഒരു വ്യത്യാസമുണ്ടല്ലോ. ജനനം പോലെയല്ലല്ലോ മരണം, ജീവിച്ചിരിക്കുന്ന കാലം പോലെയല്ലല്ലോ മരണാനന്തരം, ഇതിനൊക്കെ വ്യത്യാസമുണ്ടല്ലോ. ഈ മരണത്തിന് ശവദാഹം അവിടെ നിങ്ങളുടെ അപരക്രിയകളൊക്കെ നടത്തുന്നുണ്ടോ? ഇതിനുള്ള മന്ത്രങ്ങൾ വീട്ടിൽ വെച്ച് ചൊല്ലി പഠിക്കില്ല. എന്താ, മരണത്തിനെ സൂചിപ്പിക്കുന്നതാണിത്. ജീവിച്ചിരിക്കുന്നവരെ കേൾപ്പിച്ച് ജീവിച്ചിരിക്കുന്ന മുഖങ്ങൾ ചൊല്ലി പഠിക്കുക മരണകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊരു പൊരുത്തക്കേടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവർ ക്ഷേത്രങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ ചെന്നിരുന്നിട്ടാണ് ഈ അപരക്രിയയ്ക്കുള്ള മന്ത്രങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്ത് പഠിച്ച് അഭ്യസിക്കുക. ഇതൊക്കെ നല്ല വ്യവസ്ഥയാണ് നമ്മുടെ ഇടയിൽ. നിങ്ങളിതൊക്കെ നല്ല പോലെ മനസ്സിലാക്കണം. കാട്ടിയത് കണ്ട് കഴുവുമ്പോൾ കയറുക എന്ന് പറയും, അങ്ങനെ പാടില്ല. എല്ലാറ്റിനും ഒരു വ്യവസ്ഥയുണ്ട്. നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ മരിച്ചവർക്ക് ആർക്കും ഒരാരാധനയും നടത്തില്ല. അവിടെ ജീവിച്ചിരിക്കുന്നവരുടെ പേരിലും നക്ഷത്രത്തിലും മാത്രമേ പൂജയുള്ളൂ. നമ്മുടെ ഇന്ന ആൾ മരിച്ചു, ആ ആളുടെ നക്ഷത്രത്തിന് ഒരു പൂജ നടത്തൂ എന്ന് പറഞ്ഞാൽ നടത്തില്ല, നടത്താൻ പാടില്ല. ക്ഷേത്രാങ്കണത്തിൽ പോലും ഉണ്ടാവില്ല പിതൃതർപ്പണങ്ങളോ കാര്യങ്ങളോ ഒന്നും. അതിനൊക്കെ സ്ഥലം വേറെയാ. എല്ലാറ്റിനെയും വേണ്ടതുപോലെ കണ്ടു മനസ്സിലാക്കണം. ഒരു ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ പവിത്രമായിരിക്കുന്ന ഒരു സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിന് മാറ്റു കൂട്ടാവുന്ന പ്രവൃത്തികളെ അവിടെ ചെയ്യാൻ പാടുള്ളൂ. അതിന് വിരോധമായിട്ടുള്ളതൊന്നും പാടില്ല. ഇപ്പം നമ്മുടെ ഇടയിൽ മനുഷ്യർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താ, ഒരു വിഷ്ണു ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ താമസിയാതെ അതിൽ നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കണം എന്ന് പറയും. എന്താ, ഈ വിഷ്ണു പോരെ നിങ്ങളുടെ നന്മ ഉറപ്പുവരുത്താൻ. കുറച്ച് കഴിഞ്ഞാൽ പറയും അവിടെ ഗണപതിയുടെ ഒരു വിഗ്രഹം വേണം, അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം വേണം, പിന്നെ മുരുകൻ്റെ ഒരു വിഗ്രഹം വേണം, പിന്നെ ഒരു ബ്രഹ്മരക്ഷസിനെ വേണം, ഒരു നാഗപ്രതിഷ്ഠ വേണം. ഇത് എത്രയത്, എവിടെയാണ് ഈ അവസാനിക്കണേ? ഒരു ക്ഷേത്രത്തിൽ ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. എന്തിനാ ഈ രണ്ടും മൂന്നും? ശിവക്ഷേത്രമാണെങ്കിൽ ശിവം, ആ ശിവനാണ് പൂർണ്ണം. അദ്ദേഹത്തിന് ഇല്ലാത്തതോ കഴിയാത്തതോ ഒന്നുമില്ല. അതിനിടയിൽ വേറെ എന്തിനാ ഓരോന്നിനും ഓരോന്നിനെ കൊണ്ടുവരണേ നിങ്ങൾ? അത് എപ്പോഴാണ് അതിന് അവസാനം? അപ്പോൾ ഒന്നൊന്ന് തുടങ്ങും, എന്നിട്ട് പ്രതിഷ്ഠ കൂട്ടി പ്രതിഷ്ഠ കൂട്ടി, എന്നിട്ടോ ജ്യോതിഷത്തിനെ സമീപിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് അവർ പറയില്ലേ, ഇതാ ഇന്നതും കൂടി വേണം ഇവിടെയെന്ന്. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വിവേകം പ്രയോഗിക്കേണ്ടയിടത്ത് വിവേകം പ്രയോഗിക്കണം. അവിടെ ജ്യോതിഷത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വിശേഷ ബുദ്ധിയും വിവേകവും പ്രയോഗിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റാത്തിടത്ത് മാത്രമേ ഈ ജ്യോതിഷം ഉപയോഗിച്ച് ദൈവഹിതം അല്ലെങ്കിൽ ദേവഹിതം അറിയുള്ളൂ. അപ്പോൾ ഇതിനെല്ലാറ്റിനും ഒരു കണക്കും നൃത്യമൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ തന്ത്രിയോട് ചോദിക്കുക. നല്ല തന്ത്രിമാർക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് നല്ല തന്ത്രിമാരാവണം. ജനങ്ങളുടെ കൂടെ അങ്ങനെ നാടു അങ്ങനെ നീങ്ങുന്നവരാവരുത്. അവരുടെ ഉദ്ദേശം ആ പ്രതിഷ്ഠയെ നല്ല പോലെ നിലനിർത്തണം 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 എന്നുള്ളതാവണം. ഇവിടെ ഈ ഐകുന്ന് പാണ്ഡവഗിരി ക്ഷേത്രമുണ്ടല്ലോ, അവിടെ തുറന്നു കിടക്കുന്ന ഒരു ശാസ്താവിൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അഞ്ച് ഭാഗവും തുറന്നത്, നാല് ഭാഗവും മോളും. അതിന് മോള് തുറന്ന് അതിനൊരു ചെറിയ ഒരു ക്ഷേത്രം മാതിരി ഉണ്ടാക്കി, ഗർഭഗൃഹം ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പഴയ കാലം മുതൽക്കുള്ളതാ. ഞാനിവിടെയുള്ള മാനേജിങ് കമ്മിറ്റിയോട് പറയും, നിങ്ങൾ ഓരോന്നോരോന്നും ഇതിൽ കൂട്ടിച്ചേർക്കരുതെന്ന്. ആര് പറഞ്ഞാലും
ഈ രണ്ടെണ്ണം പഴയ കാലം മുതൽക്ക് നമ്മൾക്കുള്ളത് അത് അവിടെ ഇരുന്നോട്ടെ. അയ്യപ്പനും ഉണ്ട്, ദേവിയുണ്ട്, ബാസ്, വേറെ ഒന്നും വേണ്ട. അവിടെ നിങ്ങളുടെ സർവഭക്തിയും ആ ദേവിയിൽ കേന്ദ്രീകരിക്കട്ടെ, പോരാത്തതിന് അയ്യപ്പനിലും കേന്ദ്രീകരിക്കട്ടെ. ഇവർ രണ്ടാളും വിചാരിച്ചാൽ നിങ്ങൾക്ക് കിട്ടാത്ത സാധനങ്ങൾ ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഭക്തിയെ ശിഥിലമാക്കാതെ ഏകീകരിച്ച് കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്നതിനാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠയുടെ നമ്പർ അങ്ങോട്ട് കൂട്ടി പ്രതിഷ്ഠിച്ച് ഇങ്ങനെ പോകുമ്പോൾ ദാ ഇവിടെ ഒരു ദൈവം, അവിടെ ഒരു ദൈവം, അവിടെ ഒരു ദൈവം, അവിടെ ദീപാരാധന കാട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു. എന്താ അതിനൊക്കെ അർത്ഥം? മനസ്സ് ശിഥിലമാവല്ലേ ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം സർവവ്യാപിയാണ്. സർവവ്യാപിയായ ഒരു ദൈവത്തിന് പുറമേ പിന്നെ ഉപദൈവങ്ങൾ എത്രയൊക്കെയാണ്? എന്താ അതിൻ്റെ ആവശ്യം? പാറളിക്കാട്ട് തച്ചനാത്തുകാവിൽ ഒരു സ്വയംഭൂ പ്രതിഷ്ഠയാണ്, രണ്ടെണ്ണം അവിടെ സ്വയംഭൂ. അങ്ങനെ കാണാൻ വളരെ വളരെ അപൂർവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ദേവിയും സ്വയംഭൂവാണ്, അയ്യപ്പനും സ്വയംഭൂവാണ്. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളത്തില്ല, ആന എഴുന്നള്ളില്ല അവിടെ. അപ്പം മനുഷ്യർക്ക് ആന എഴുന്നള്ളിപ്പ് വേണം, അപ്പം അയ്യപ്പൻ്റെ പേരിലായി ആന എഴുന്നള്ളിപ്പ്. ദേവിക്ക് കളെഴുത്തും പൂജയും കാര്യങ്ങളേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഐതിഹ്യം. അടുത്ത കാലത്ത് എല്ലാവരും കൂടി ഒരു നാഗപ്രതിഷ്ഠ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുരുഷോത്തമ സ്വാമി ഉള്ള കാലമാണ്. ഞാൻ പറഞ്ഞു ഈ നാഗപ്രതിഷ്ഠയ്ക്കൊന്നും പോണ്ടാന്ന്. പക്ഷെ മനുഷ്യരുടെ ഇഷ്ടം അതാണെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു. എല്ലാം കൂടി ഒഴക്കൻ്റെ ഉള്ളിൽ കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞ മാതിരി ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഒരു നാഗത്തിനെയും കൊണ്ടുവച്ചു. എന്താ ഇതിൻ്റെ ഒരു ആവശ്യം? എന്താ അർത്ഥം എന്ന് ചോദിക്കണേ. ഇനി കുറേ കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നിനെ പ്രതിഷ്ഠിക്കണമെന്ന് പറയും. എല്ലാ ദിക്കിലും ചെന്നിട്ട് ഈ തൊഴിൽ തന്നെയാണ് ചെയ്യണതേ. തൊഴിൽ കുറേ കൂടുതലായാൽ കുറേ കൂടുതൽ ഫലം കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളാണ് ഈ ഭജിക്കുന്നത്. ഭജിക്കപ്പെടുന്ന ദൈവം ഒന്നാണ്, അദ്ദേഹം എല്ലാ ദിക്കിലും ഉണ്ട് താനും. അപ്പം നമ്മളും ദൈവവും തമ്മിലുള്ള കണക്ഷൻ ഒറ്റ വരയിലാണ് നടക്കുന്നത്. അതെന്തിനാ ഈ പലതാക്കണേ? ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, പിന്നെ ഇങ്ങനെ ഒന്ന്, ഇത് എത്രയാണ്? ഇതിൻ്റെ ആവശ്യം എന്താ? പക്ഷേ മനുഷ്യർക്ക് ആ വിവേകം വരില്ല. അതാണ് ഇവിടെ ഈ പലതരത്തിലുള്ള ഉപാസനാ വിധികൾ ഉണ്ടായത്.